കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെന്ന് സുധാകരൻ, പച്ചക്കള്ളമെന്ന് കെ ബി തോമസ്. ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കണം? തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസ്താവന നുണയാണെന്നാണ് കെ ബി തോമസ് പറയുന്നത്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെന്ന് ഔദ്യോഗിക അറിയിപ്പ് തോമസ് മാഷിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതാണ് കാരണം. തന്നെ പുറത്താക്കേണ്ടത് എ സി സി ആണ്. നാലണ മെമ്പർഷിപ്പ് കാലത്ത് കോൺഗ്രസിൽ നിന്നും വന്നയാളാണ്. കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്നും മാറാൻ കഴിയില്ല. അതിനാൽ എൽ ഡി എഫിലേക്കില്ല, സ്വതന്ത്രമായി നിൽക്കാനാണ് തീരുമാനം. കെ വി തോമസ് അറിയിച്ചതാണ്. കോൺഗ്രസ് പ്രസക്തി നഷ്ടപ്പെട്ട അസ്ഥികുടമായി മാറി. ജി കെ മൂപ്പനാരെയും കെ കരുണാകരനെയും പോലെ എത്രയോ പ്രഗത്ഭരായ നേതാക്കൾ നേതൃത്വം വഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൽ നിന്നും പ്രധാന നേതാക്കൾ കൊഴിഞ്ഞുപോയി. ചിന്തൻ ശിബിരത്തിൻ്റെ തന്നെ പ്രസക്തി നഷ്ടമായി. ഇങ്ങനെയാണോ ആളുകളെ ചിന്തൻ ശിബിരത്തിലേക്ക് ക്ഷണിക്കുക എന്നാണ് കെ വി തോമസ് ചോദിക്കുന്നത്. 2018 മുതൽ തന്നെ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അവഗണിക്കുകയാണെന്നും നേരത്തെ കെ വി തോമസ് ആരോപിച്ചിരുന്നു. അതേസമയം കോൺഗ്രസ് ഇല്ലെങ്കിൽ കെ വി തോമസ് ഇല്ലെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ വികസന നയങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ കെ വി തോമസിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെന്നാണ് വേണുഗോപാൽ പറയുന്നത്. അതേസമയം കോൺഗ്രസിൽ നിന്നുകൊണ്ട് ബി ജെ പി നയങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ ഹാർദിക് പട്ടേൽ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നുണ്ട്. കെ വി തോമസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ആർ എസ് എസ് നടത്തിയ വല്ല പരിപാടിയിലുമാണ് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ എ ഐ സി സിയുടെ കയ്യടിയും നേടി ഹൈക്കമാൻഡിലേക്ക് പ്രമോഷനും കിട്ടിയേനെ. ബി ജെ പിയെ പുകഴ്ത്തി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യസഭാ സീറ്റും കിട്ടിയേനെ. നാഴികയ്ക്ക് 40 വട്ടം ബി ജെ പിയെയും മോദിയെയും പുകഴ്ത്തുന്ന ശശി തരൂർ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട്. എം പിയുമാണ്, അഖിലേന്ത്യാ നേതാവുമാണ്. അവർക്കാർക്കും ഇല്ലാത്ത നിയമമാണ് കെ വി തോമസിനുള്ളത്.